തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്ന കേന്ദ്രനയം തിരുത്തുക, ലേബർ ബഡ്ജറ്റ് ഉയർത്തുക, പദ്ധതിക മതിയായ തുക അനുവദിക്കുക, തൊഴിലാളികൾക്ക് യഥാസമയം കൂലി നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻആർഐജി വർക്കേഴ്സ് യൂണിയന്റെയും കെഎസ്കെടിയുവിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വാടനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. വാടാനപ്പള്ളി സെന്ററിൽ നടന്ന പൊതുയോഗം കെഎസ്കെടിയു സംസ്ഥാന കമ്മിറ്റി അംഗം കെ എ വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. കെഎസ്കെടിയു പഞ്ചായത്ത് സെക്രട്ടറി വി ജി വിനോദൻ അധ്യക്ഷത വഹിച്ചു. എൻആർഇജി വർക്കേഴ്സ് യൂണിയൻ നാട്ടിക ഏരിയ സെക്രട്ടറി കെ സി പ്രസാദ്, ജില്ലാ കമ്മിറ്റി അംഗം ശാന്തി ബാസി, സി പി എം വാടാനപ്പള്ളി ലോക്കൽ സെക്രട്ടറി സുരേഷ് മടത്തിൽ, കെഎസ്കെടിയു നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം കെ കെ അനിൽകുമാർ, എൻആർഇജി വർക്കേഴ്സ് യൂണിയൻ പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ ജബ്ബാർ, സെക്രട്ടറി ഹേമലത പ്രതാപൻ എന്നിവർ സംസാരിച്ചു. രേണുക ബാബു, രാധാമണി വാസു, കെ എ ഉണ്ണികൃഷ്ണൻ, എ ആർ വാസു എന്നിവർ നേതൃത്വം നൽകി. നോക്കുമ്പോൾ നാം വാങ്ങുന്ന നിത്യോപയോഗ സാധനങ്ങളും മരുന്നുകളും മറ്റ് എല്ലാം കൂടി പിന്നെ തട്ടിച്ചു നോക്കുമ്പോൾ ഈ കൂലിയും നമ്മുടെ ജീവിതവും ഒരിക്കലും പൊരുത്തപ്പെടുന്നില്ല. ഈ കൂലിയും ജോലിയും ശമ്പളവും നമ്മുടെ ജീവിതവുമായി നിത്യനിദാന ചിലവുകളുമായി ഒരിക്കലും കൂട്ടി മുട്ടുന്നില്ല. പട്ടിണിയും പരിവട്ടവും രാജ്യത്ത് വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യ രാജ്യത്ത് ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് പ്രിയമുള്ളവരെ ഈ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിക്കാതിരിക്കുന്നത് തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്നതെന്ന കാര്യം നാം മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. അപ്പോൾ ബി ജെ പിക്കാർ ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? ഈ 36 ദിവസമായി നമ്മുടെ തൊഴിൽ ദിനങ്ങൾ ചുരുക്കിയപ്പോൾ ഇത് സംബന്ധിച്ച് ഈ നാട്ടിലെ ഗ്രാമീണ മേഖലയിലെ RSSഓ BJPയോ ഒരു കാര്യം ഈ വിഷയത്തെ സംബന്ധിച്ച് മിണ്ടുന്നുണ്ടോ? നമ്മൾ കൃത്യമായി പരിശോധിക്കും. ഞങ്ങൾ രാഷ്ട്രീയം തന്നെയാണ് പറയുന്നത് അല്ലേ? രാഷ്ട്രീയം പറയാതെ നിങ്ങളുടെ വിഷയങ്ങൾ പറഞ്ഞു പോകാനാവില്ല. നമ്മുടെ വിഷയങ്ങൾ പറഞ്ഞു പോകാൻ